ഇന്നലെ വയനാട്ടിലെ യെസ് അതിഗംഭീരമായ ഒരു പ്രകടനമാണ് സി പി എം നടത്തിയത്. അതെ അതെ. കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം യു ഡി എഫ് അതായത് കോൺഗ്രസ് അവിടെ പ്രകടനം നടത്തിയത്. അതിന് ബദലായിട്ടാണ് ഇന്നലെ സി പി എം നടത്തിയത്. ആ സി പി എം നടത്തത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത്രയും വലിയൊരു ജനസാഗരമാണ്, ജനസമുദ്രമായിരുന്നു. കാരണം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് പോലും, ഏതാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും അത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായില്ല. ഇത് പതിനായിരങ്ങൾ പങ്കെടുത്ത സമ്മേളനമായിരുന്നു. നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് ഉത്തര കേരളത്തിൽ സി പി എമ്മിൻ്റെ ഒരു ശക്തി പ്രകടനം, ഇതുപോലൊരു ശക്തി പ്രകടനം മുമ്പ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം അവർക്ക് ഒരു വികാരം അതിനകത്തുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൻ്റെ ഒരു ആക്രമണം നടന്നതിന് ശേഷമാണല്ലോ പെട്ടെന്ന് സംഭവവാസങ്ങൾ മാറിയും തിരിഞ്ഞും വന്നത്. അവിടെ ഈ കോലാഹലങ്ങൾ മുഴുവൻ നടന്നതും രാഷ്ട്രീയപരമായ ഒരു ചേരിതിരിവ് ഉണ്ടായതെല്ലാം അതുകൊണ്ടാണ്. അതിന് സി പി എം അതിന് അവർ തെറ്റേറ്റ് പറയും, അപലപിച്ചു, അവർ നടപടിയെടുത്തു എടുത്തു. അവരിനി പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടി നടപടിയെടുക്കും. പോലീസ് അന്വേഷണം ആ വഴിക്ക് നടക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ കോൺഗ്രസുകാർക്ക് ഇനിയും ഒരു തൃപ്തി വരാത്തത്. കാരണം ഇത് ആരറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്? ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ, അതോ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ, അതോ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണോ ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസുകാരുടെ ആ ചോദ്യത്തിന് എന്തൊരു ഒരു പ്രസക്തിയും ഇല്ല. കാരണം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ആ മാതൃഭൂമി ചാനലിൽ വന്ന വീഡിയോ നോക്കിയാൽ ചുവരിൽ രാഷ്ട്രപിതാവിൻ്റെ ചിത്രം ചുവരിൽ തന്നെ ഉണ്ട്. അവർ പോയതിന് ശേഷമാണ് പിന്നീട് വന്ന വിഷ്വലിനകത്താണ് ഈ അടിച്ചു തകർത്ത കൂട്ടത്തിൽ ഗാന്ധി ചിത്രം താഴെ കിടക്കുന്നത്. അപ്പോൾ ഇത് ആര് ചെയ്തു എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പം പിന്നെ ഈ പറയുന്ന എനിക്കും വ്യക്തമല്ല, അവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും വ്യക്തമല്ല, ആർക്കും വ്യക്തമല്ല. പക്ഷെ അത് അന്വേഷിക്കണം. അതന്വേഷിക്കാനാണ് പോലീസ് നടക്കുന്നത്. ഇന്നലെ കൊടിയേരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കും, അത് ശക്തമായ രീതിയിൽ അതിന് നടപടിയെടുക്കും. ആരാണ് ചെയ്തത്? ബാധി പ്രതി ആവരുത്. അത് മാത്രമല്ല, കോടിയേരി പറഞ്ഞ ഒരു കാര്യവും കൂടി പോലീസിന് ഒരു താക്കീതാണ്. കാരണം കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിക്കുന്നവരല്ല പ്രതികൾ, സത്യത്തിന് ചൂണ്ടിക്കാണിക്കുന്ന പ്രതികളാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് അത് പണ്ട് മുതലേ നടന്നു വരിക. ഒരു സംഭവം നടന്നാൽ രാഷ്ട്രീയ പ്രതികളെ കൊടുക്കും. കാരണം അത് കോടിയേരിക്ക് അത് പറയാൻ കഴിയും. പല കൊലക്കേസുകളിലും നമ്മൾ അറിയാം, കണ്ണൂരിലും മറ്റും നടക്കുന്ന പല കൊലക്കേസുകളിലും യഥാർത്ഥത്തിൽ പ്രതികളാവില്ല അവസാനം ജയിലിൽ പോകുന്നത്. പക്ഷെ അവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരുടെ വീടുകൾ പട്ടിണിയില്ലാതെ നോക്കുകയും ചെയ്യും. അത് പാർട്ടിയുടെ ഒരു സംവിധാനം. അത് കൃത്യമായി അറിയുകയും ചെയ്യുകയും പിന്നെ തന്നെയല്ല, അദ്ദേഹം ആഭ്യന്തരവകുപ്പ് ഭരിച്ചിരുന്ന ഒരു മന്ത്രിയും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസ്സുകാർ, പ്രിയപ്പെട്ട പോലീസുകാർ, നിങ്ങൾ കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അവരെ മാത്രം പ്രതികളാക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം. അല്ലാതെ നിങ്ങൾ വൺ സൈഡിലായിട്ട് നിന്ന് മാത്രം പ്രവർത്തിക്കരുതെന്ന് അദ്ദേഹം ഒരു സാരോപദേശവും കൊടുത്തു. എന്തായിരുന്നാലും നല്ലതാണ്. കാരണം ഈ പറഞ്ഞ പോലെ അദ്ദേഹം മുൻ ആഭ്യന്തരമന്ത്രി കൂടി ആയതുകൊണ്ട് അതിൻ്റെ പിന്നെ വരുംവരായുള്ള അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. എന്തൊക്കെ ആയിരുന്നാലും ശരി, മാർക്സിസ്റ്റ് പാർട്ടി ഇത് വലിയൊരു ഒരു തിരിച്ച് ഒരു എന്താ ഒരു പിന്നെ ഒരു അവർക്കൊരു തിരിച്ചു വരവിൻ്റെ ഒരു ഒരു പിന്നെ ഇതാണ് ഇതാണ് ഇന്നലെ കണ്ടത്. കാരണം അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് ഈ കോൺഗ്രസ്സുകാർ ഈ സംഭവം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ലൈവായിട്ട് നിർത്താനാണ് അവരുടെ തീരുമാനം. പക്ഷേ അതൊന്നും നടക്കുകയല്ല. ഇല്ല, അഥവാ നടന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ ഇന്നലത്തെ ഈ സമ്മേളനം കൊണ്ട് അവർക്ക് കഴിഞ്ഞു, സി പി എമ്മിന് കഴിഞ്ഞു. അത് കോൺഗ്രസിനൊരു താക്കീത് കൂടെയാണ്. കാരണം ഇത്രയും കോൺഗ്രസ് സംഘടിപ്പിച്ച ആളിന്റെ ഇരട്ടി കിരട്ടി ആളുകൾ ഉണ്ടായിരുന്നു ഇന്നലത്തെ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ, സി പി എമ്മിന് അത് കുറഞ്ഞ പിന്നെ ഏറ്റവും കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരു അറിയിപ്പില് സി പി എമ്മിന് തന്നെ മനസ്സിലായി. ഇത് ഈ സംഭവം എന്തായിരുന്നാലും നിർഭാഗ്യകരമായി പോയി. അത് അവർ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി. സി പി എമ്മിന് ഒരു ചീത്ത പേരുണ്ടായി എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അത് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ചിലപ്പോൾ നിസ്സാരമായ ഒരു പിന്നെ ഒരു പ്രകടനത്തിൽ ഒഴിഞ്ഞു പോകും എന്നുള്ളത് വിചാരിച്ചപ്പോൾ സംഗതി ആരുടെയൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു. അതാണ് നടന്നത്. കുട്ടികളല്ലേ, അവര് ആവേശം ഉണ്ടാവും. ആവേശം മൊത്തം അവർ ചെയ്തു കാണും. ആരും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇന്നലെ പിന്നെ ആ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയും പിന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ജില്ലാ നേതാക്കളും മുഴുവൻ ഇന്നലെ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്കൊരു തെറ്റ് പറ്റി, പക്ഷേ ആ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കും ഏതങ്ങേ അറ്റം വരെയും. അതിന് പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പെൺകുട്ടികൾ ജയിലിൽ പോയത് സമരം ചെയ്തതുകൊണ്ടാണ്, അല്ലാതെ പിന്നെ മറ്റേ നമ്മുടെ ഉണ്ണിത്താൻ്റെ കൂടൊന്നും പോയതുകൊണ്ടല്ല എന്ന് വരെ
ഇന്നലെ അവിടെ വളരെ ശക്തമായി ഇന്നലെ അവിടുത്തെ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. അവരൊരിക്കലും അവരുടെ വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ അന്നത്തെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരെയോ അല്ലെങ്കിൽ എസ് എഫ് ഐ കുട്ടികളെ ഒന്നും അവർ തള്ളി പറഞ്ഞില്ല. അവർ സംരക്ഷിക്കും എന്ന് തന്നെ പറഞ്ഞു. ഈ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? വസ്ത്രക്ഷേപം നടന്നില്ല എന്നുള്ളത് വലിയ ഒന്നുമില്ല. അതെ, അത് 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 നടക്കത്തുമില്ല. എന്തായാലും സി പി എമ്മിനെ നടക്കത്തില്ല. അതെ, എന്തായിരുന്നാലും സി പി എം ഒരു ശക്തി പ്രകടനം തന്നെ ഞങ്ങൾ ക്ഷീണിച്ചിട്ടില്ല. ഞങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ തീർച്ചയായിട്ടും ഈ മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇന്നലെ വയനാട് നടത്തിയത്. വയനാടിന്റെ ചരിത്രത്തിലും തെരഞ്ഞെടുപ്പ് വയനാടിന്റെ മണ്ണിൽ അതെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും കാണാത്ത തരത്തിലുള്ള ആവേശമായ പട്ടിണി കിടന്നുണ്ടാക്കിയ പാർട്ടിയാണ് വയനാട് മണ്ണിൽ ഞങ്ങൾ പട്ടിണി കിടന്നുണ്ടാക്കിയ പാർട്ടിയാണ്. അത് യു ഡി എഫിന് ഒരു മറുപടി ആയിട്ടാണ് മറുപടി താക്കീതായിട്ട് കൊടുത്തത്. അല്ലാതെ കോൺഗ്രസിന് മാത്രമല്ല, പ്രത്യേകിച്ച് വി ഡി സതീശന്, അതെ അവിടെ മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെയൊക്കെ അടച്ച് ആക്ഷേപിച്ചതൊക്കെ അതെല്ലാം ലൈവായിട്ട് ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഒരു കാര്യമുള്ളത്, കേരള രാഷ്ട്രീയം ഒന്ന് തണുത്തിരിക്കുകയായിരുന്നു, അതിനൊന്ന് ചൂടാവുകയും ആളുകൾക്ക് സംസാരിക്കാൻ ഒരു വിഷയമാവുകയും വേദിയായി. എന്തായിരുന്നാലും വരും ദിവസങ്ങളിലും ഈ അലവലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ നിയമസഭയെ വരെ എത്തി. അതെ, നിയമസഭയിൽ കൊണ്ട് എത്തിച്ചു.